വിമുക്ത പഠനം കുടുംബവും ജപ്തി ഭീഷണിയിൽ. കോഴിക്കോട് മരുതോങ്കര സ്വദേശിയുടെ വീടും സ്ഥലവും വിൽപ്പനയ്ക്കെന്ന ബോർഡ് സ്ഥാപിച്ചാണ് ബാങ്കിന്റെ നടപടി. കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നാണ് ബാങ്ക് അധികൃതരുടെ പ്രതികരണം. മരുതോങ്കരയിലെ വിമുക്ത ഭടൻ അഗസ്റ്റിന്റെ വീടിന് മുന്നിൽ ബാങ്ക് പതിച്ചിരിക്കുന്ന നോട്ടീസാണിത്. വീടും സ്ഥലവും വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഫെഡറൽ ബാങ്കിന്റെ തൊട്ടിൽപ്പാലം ശാഖയിൽ നിന്ന് വീട് നിർമ്മാണത്തിനും കൃഷിക്കുമായി 3.5 ലക്ഷത്തോളം രൂപ അഗസ്റ്റിൻ വായ്പയെടുത്തിരുന്നു. കൃഷി ചതിച്ചതിനാൽ തിരിച്ചടവ് മുടങ്ങിയെന്ന് അഗസ്റ്റിൻ പറയുന്നു. 18 വർഷം മുമ്പെടുത്ത വായ്പ പലിശയും മുതലുമായി ഇപ്പോൾ 20 ലക്ഷത്തോളം രൂപ വരെയായിരിക്കുന്നു. ഇതോടെയാണ് ബാങ്ക് നടപടികൾ തുടങ്ങിയത്. പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നിട്ട് യാതൊരു നോട്ടീസും തരാതെ മറ്റന്നാൾ, ഞാനിവിടെ ഒരു ബോർഡ് വെക്കുകയാണ്, മറ്റന്നാൾ സ്ഥലം ഈ സ്ഥലത്തിൻ്റെ ലേലമാണ് എന്നും പറഞ്ഞ് ഇവിടെ ബോർഡ് വെച്ച് ഇട്ട് മടങ്ങിപ്പോയി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എനിക്ക് ഇപ്പം യാതൊരു വിധത്തിലും എനിക്ക് അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ എത്തിപ്പോയി. എൻ്റെ ആരോഗ്യം പൂർണ്ണമായിട്ട് നശിച്ചു. ഇതിനിടെ അഗസ്റ്റിൻ രോഗബാധിതനായി. ഭാരിച്ച ചികിത്സയ്ക്കും കുടുംബ ചെലവിനുമായി തനിക്ക് കിട്ടുന്ന പെൻഷൻ തികയുന്നില്ലെന്നാണ് അഗസ്റ്റിൻ പറയുന്നത്. ഇതിനിടെയാണ് കുടിയിറക്ക ഭീഷണി. എന്നാൽ വടകര സബ് കോടതി വിധിയെ തുടർന്നാണ് ജപ്തി നടപടി സ്വീകരിച്ചതെന്നാണ് ഫെഡറൽ ബാങ്ക് തൊട്ടിൽപ്പാലം ശാഖാ മാനേജർ കെ എം ബാലകൃഷ്ണന്റെ പ്രതികരണം. പണം തിരിച്ചടച്ചില്ലെങ്കിൽ വീട് വിൽക്കാനുള്ള ബാങ്കിന്റെ തീരുമാനത്തിൽ മാറ്റമില്ലെന്നും മാനേജർ വ്യക്തമാക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.